സാധനം മേടിക്കാനുണ്ട്, പക്ഷെ പൈസ ഇത് തരുമോ അറിയത്തില്ലല്ലോ. എന്തായാലും കൊടുത്തു നോക്കാം, ഓണമല്ലേ, ഒന്നും മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. ചേട്ടാ എന്നാ കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് വരാമോ? ഓണം ഒക്കെ അല്ലേ. എന്റെ പൈസ ഒന്നുമില്ല സാധനം മേടിക്കാൻ. ആരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ പൈസ? പൈസ ഇതിനകത്തുണ്ട്, പൈസ ഉണ്ട്, ലിസ്റ്റ് സാധനങ്ങളുടെ ലിസ്റ്റും ഉണ്ട്, സഞ്ചിയും ഉണ്ട്. വാങ്ങിച്ചിട്ട് വന്നാൽ മാത്രം മതി. പൈസ ഉണ്ടോ? തികയോ? തികയുമായിരിക്കും. തികയാതിരിക്കില്ല ഏട്ടാ, ഞാൻ കൂട്ടി നോക്കിയായിരുന്നു, ഏകദേശം അത് മതിയായിരിക്കും. ഇനിയിപ്പം തികഞ്ഞില്ലെങ്കിൽ എത്രയെന്ന് വെച്ചാൽ അത്രയും വാങ്ങിച്ചിട്ട് വാ, സാധനം ഇല്ല. അപ്പം ഇതേ ഉള്ളു കയ്യിൽ, വേറൊന്നും എടുക്കാനില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്നു, അത് അഞ്ച് വാങ്ങിച്ചിട്ട് വാ, അത് മതിയായിരിക്കും. ഏട്ടാ വേഗം പറഞ്ഞു കേട്ടോ, വന്നിട്ട് വേണം എല്ലാം ഉണ്ടാക്കാനായിട്ട്, സാധനവും ഇല്ല. ആ വരാം, ഞാൻ പോയി മേടിച്ചു പോവാം. വാടാ ഓർമ്മ അടിച്ചിട്ട് പോവാം. വേണ്ടടാ, ആന മേടിക്കാൻ പോവാ, കട വരെ പോവാ. വേണ്ടെന്ന് വേണ്ടടാ. ആ വാടാ, ഇന്ന് അടിച്ചേച്ച് പോവാന്നേ. അടിച്ചിട്ട് പോവാ. ഇത് എവിടെയാണോ പോയിരിക്കണേ? നീ ഇങ്ങനെ വാടാ. ഏ പിന്നെ ആരുടെ കാണാതിരിക്കും, നീ പോടും. ആ ശരി, വരുക. അവിടെ സാധനം ഉണ്ടോ? ആ ഉണ്ടോ? ആ ശരി. എന്ന സാധനമാണ്? മതിയുടെ സാധനം മതി, സാധനം മേടിക്കാൻ വേണ്ടി പോണല്ലോ. ആ അവിടെ നോക്കിയിരിക്കുന്നേ. ഒരെണ്ണം വഴിയടാ, സാധനം തീർന്നോ? തീർന്നതാ. എടാ ഒന്നും അടിച്ചില്ലല്ലോ. ഒന്ന് ഒന്ന് പോടാ, നീയല്ലേ കൂടുതൽ അടിച്ചത്. നീ സാധനം ഇവിടെ പോയി മേടിച്ചിട്ടോ? അതിന് പൈസയൊന്നും ഇല്ല. പൈസ ഇല്ലെന്നോ? എന്നാ പൈസ? എന്നാ ഇന്നാടെ പൈസ? ഇപ്പൊ മേടിച്ചിട്ട് പറഞ്ഞോടെ. ആ മതി, ഒത്തിരി ആയി. അതെ മേടിച്ചിട്ട് വാടാ. പോയതാണ്, ഇനി എന്തെങ്കിലും പറ്റിയോ? ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ ആരുടെ ഒന്ന് ചോദിക്കണേ. ചേച്ചി, എന്താ മോളെ? ചേട്ടനെ കണ്ടായിരുന്നോ വന്ന വഴിക്ക് ഇങ്ങനെ? അയ്യോ കണ്ടില്ലല്ലോ മോളെ. അല്ലേ, എന്നാ പറ്റി? അല്ല സാധനം മേടിക്കാൻ പോയിട്ട് കൊറേ സമയമായി, ഇതുവരെ വന്നില്ല. ഇപ്പൊ തന്നെ പരിപാടി കൂടാ. ശരി. ഹലോ, ആ ഹാപ്പി ഓണം ആണോ? ആ ഇവിടെ എല്ലാം റെഡിയാക്കിയോ? ആഹാ, ഇവിടെ ആ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കുവാ, വന്നിട്ടില്ല. വന്നിട്ട് വേണം ഇനി എല്ലാം ചെയ്യാനായിട്ട്. ആ കുറച്ച് നേരം ആയി പോയിട്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ആ ശരി ചേച്ചി. ആളെ എന്തോ? അതെ, ആ വഴി കിടപ്പുണ്ടല്ലോ. എവിടെ? പുല്ലിൻ്റെ അകത്ത്. എൻ്റെ മാതാവ്. ഏട്ടാ
എല്ലാം നശിപ്പിച്ചില്ലേ നിങ്ങൾ? നല്ലൊരു ദിവസം എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഞങ്ങളെ ഒന്ന് ഓർക്കാൻ എന്താ എന്തോ മനുഷ്യ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ നോക്കിയിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങളോട് ഇത് ചെയ്തെന്തിനാ? ആഘോഷങ്ങൾ ഒരിക്കലും അതിരവിടരുത്. അത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആകുമ്പോൾ ഒരുപാട് മധുരമുണ്ടാവും. ഇങ്ങനെ ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.